ഇവിടെ നിക്കാൻ പറഞ്ഞപ്പോൾ വെളുപ്പിൽ ഞാനിങ്ങ് പോന്നു. അവിടെ അടുക്കള. ഇപ്പൊ ചായ കൊണ്ട് തരാം. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ. ഓ, എപ്പഴി കുടിച്ചിട്ടാ വന്നത്? ഇനി വേണോ? വേണ്ട. സാറ് രണ്ടു കപ്പ് ചായ കുടിക്കുമെന്നാ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം വെക്കണം? എന്തൊക്കെ വെക്കാറിയാം? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ. ആ, വറുത്തിടുമ്പോൾ കടുക് കൂടുതൽ വേണോ കുറച്ച് മതിയോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേകണോ അതോ തോണ്ടി തിന്നാ ഭാഗത്തിന് കുറുക്കിയെടുത്താ മതി? അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലൊക്കെ മതി. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. പരിചയമുള്ള പെണ്ണിന്റെ പുറകുശം പോലെ തോന്നുന്നു. ഏ പെൺകുട്ടി, ഒന്ന് നിൽക്കൂ. ആ, ഇതാര് കല്യാണിയോ? പുറകുശത്തിന്റെ കട്ട് കണ്ടപ്പോഴേ മനസ്സിലാക്കി. നീ ഇപ്പൊ എവിടെയാ? എന്താ കാര്യം? അങ്ങനെ തഴയാതെ ഒന്നുമില്ലേ, നമ്മള് പഴയ പ്രേമക്കാരില്ലയോ? അങ്ങനെ ഒളിച്ചും പാത്തും അങ്ങനെ പ്രേമിക്കണ്ട. താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. താൻ ഇതുവരെ എവിടെയായിരുന്നു? അല്ല, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, പ്രേമിക്കാം. ചെലവിന് തരാൻ പറ്റത്തില്ല. എന്റെ പുറകെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാം? ഒരു കാര്യം ചെയ്യാം, ഏവനെങ്കിലും ഒരുത്തനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന നേരവും ഞാനേറ്റു. എന്ത് പറയുന്നു? എന്തൊരു ബുദ്ധി! എന്ത് ചെയ്യാം, ഞാനൊരു ബുദ്ധിമാനായിട്ട് ജനിച്ചു പോയി. നീ പോയോ കല്യാണി? നീ ഇപ്പൊ എവിടെ താമസം? അതോ ആ വീട്ടിൽ? അവിടെ ആരൊക്കെ ഉണ്ട്? അന്നത്തേതുപോലെ വളയൽ വളയൽ പേപ്പാർ നഗരം എന്നൊക്കെ വിളിച്ചു വേണോ ഞാൻ അങ്ങോട്ട് വരാം? ഒന്നും വേണ്ട, ഒരു തള്ള മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നീ അങ്ങനെയുള്ള തലത്തിലേ താമസിക്കും. അമേരിക്കയിൽ നിന്ന് അമ്മായി വീട് മാത്രം വാങ്ങിക്കൊണ്ടു വന്നതാണ്. $150. കാലാക്കിയിരിക്കുന്നു. നിനക്കെങ്കിലും അത് തോന്നിയല്ലോടാ മോനെ. തീർന്നിട്ടില്ല.
സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. $49 പിടിച്ചോളൂ. മിനി എവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു മോനെ. അതെയോ? അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ കല്ലുപിടുത്തമായിരിക്കും. ഇതെല്ലാം അവൾക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അവൾ വന്നിട്ടുണ്ട് മോനെ. മോളെ മിനി, മിനി, നിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നു, അതങ്ങ് നടത്തി. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. ഇനി രാത്രി 9 മണി. അതെയോ? ഇപ്പൊ കാപ്പി തരാം. പോലുള്ളവരായാൽ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് സ്ഥലത്ത് ജോലിക്ക് നിന്നു. അയ്യോ, മനുഷ്യനെ കൊന്നൊടുക്കും. അച്ചാറുണ്ട്, തരട്ടെ? നന്നായിട്ടുണ്ട്. അച്ചാറെന്ന് പറഞ്ഞ ജീവന് ഞാൻ തന്നെ ഉണ്ടാക്കാൻ വേണം. അല്ല സാറേ, കൊച്ചമ്മയ്ക്ക് എന്താ അസുഖം? അയ്യോ കഷ്ടം. വയറ്റിലുണ്ടോ? ഇല്ല. അതെന്താ? ആർക്കറിയാം? ആർക്കറിയാമെന്നോ? ഇപ്പോഴേ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആദ്യം നിന്ന വീട്ടിലെ സാറും ഭാര്യയും കൂടി എന്നും വഴക്കാം. സാറ് പറയും രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ കുടം വേണം.
എല്ലാം ഞാൻ അറിഞ്ഞു മിനി. ഇതാ വാങ്ങിച്ചോളൂ, ഇത് കണ്ടോ അമ്മായി, ഞാൻ എത്ര ആശിച്ചു കൊണ്ടുവന്നതാണ്. എന്താടി പെണ്ണ് നിനക്കത് വാങ്ങിച്ചാൽ, എനിക്ക് വേണ്ട. അല്ല മിനി ഒറ്റയ്ക്ക് വന്നുള്ളൂ, ആരാണ് കല്യാണം കഴിച്ചത്? പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ആരാ? ആണുങ്ങൾ. അമ്മായി ഇത് കണ്ടോ, എന്നെ ദേഷ്യം പിടിക്കുന്ന വർത്തമാനം, മിനിക്ക് പണ്ടേ ഉള്ളതാ. നിങ്ങൾ വഴക്ക് കൂടണ്ട, മോൻ അതെടുത്ത് അകത്തേക്ക് വെക്ക്, പിന്നെ അതവൾ എടുത്തോളൂ. ക്രമേണ മതി, ഏതായാലും നല്ല താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. സംശയത്തിനിടൊടുക്കാത്ത രീതിയിൽ പെരുമാറണം. ഒരു ദിവസം രാത്രി അവിടെ കിടക്കണം, അതെന്നാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോ ഞാൻ പുരതാഹാം. ഈശ്വരാ, ദൈവമേ, എന്താ രൂടെ േ നീ ഞാൻ നിന്നോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പറഞ്ഞേ, നീ എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമേ. അയ്യോ എന്റെ വയറ്റത്തടിക്കരുത്, എനിക്ക് വയറിളക്കമാണ്, എന്നോട് താഴോട്ടിടരുത്, എന്റെ നട്ടെല്ലൊടിഞ്ഞു, എല്ലുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മേലാലി നിന്നെ കണ്ടതിന്റെ എല്ലാം പിടിക്കും. ഇല്ല, വാക്ക് വാക്കാണ്, മേലാലി പ്രദേശത്തെ അമരില്ല എന്നെ വിടണം. സത്യം സത്യം പരബ്രഹ്മ സ്വരൂപ ദേവ സ്വരൂപ.